എല്ലാവർക്കും മല്ലു കറിവേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ മമ്മി ഇവിടെ പരിചയപ്പെടുത്തുന്നത് പെസകാപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അര കപ്പ് ഉഴുന്ന്, 2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ചുവന്നുള്ളി 5 എണ്ണം, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1 വലിയ കപ്പ് വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ പുട്ടിൻ്റെ അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അല്ലെങ്കിൽ പച്ചരി പൊടിച്ചത് നമുക്കിവിടെ ചേർക്കാം. നമ്മളിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആദ്യമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉഴുന്ന് അരച്ചെടുക്കുക എന്നതാണ്. ഉഴുന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നമ്മളിവിടെ അരച്ചെടുക്കുകയാണ്. ഈ ഫോമിലാണ് നമ്മൾ പെസകാപ്പത്തിന് ഉള്ള ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 5 ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, അതിനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉഴുന്ന് അരച്ചതിൻ്റെ കൂടെ തേങ്ങ ചിരണ്ടിയത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്ത് അരച്ചത് നല്ലപോലെ ഇളക്കുകയാണ്. പിന്നെ അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കണം. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 വലിയ കപ്പ് അരിപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പെസകാപ്പത്തിൻ്റെ ബാറ്റർ ശരിയാകുന്നത്. ഈ ബാറ്റർ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പെസകാപ്പ് എന്ന് പറയുന്നത് എന്താണ്? പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് പെസകാപ്പത്തിന് ആവശ്യമായ പാല് തയ്യാറാക്കാം. ഇവിടെ നമ്മൾ തവി അരിപ്പൊടി പിന്നെ തേങ്ങാപ്പാൽ, വെള്ളം ചേർത്ത തേങ്ങാപ്പാലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ നല്ലപോലെ നമ്മളിവിടെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ യോജിച്ച് കഴിയുമ്പോഴത്തേന് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി സാവധാനം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളെ മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി നമുക്കിവിടെ എടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ ഇച്ചിരിയും കൂടെ ശർക്കര ഉരുക്കി എടുക്കാം. പിന്നെ നമ്മളിവിടെ ആ പാല് അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ പാല് പാത്രത്തെ പിടിക്കും. പിന്നെ ഒരു സുഗന്ധം ലഭിക്കാൻ വേണ്ടി നമ്മളിവിടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ അപ്പച്ചെമ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രത്തെ, നമ്മൾ പെസകാപ്പം ഉണ്ടാക്കുന്ന പാത്രത്തെ നമ്മളിവിടെ ബട്ടറ് തേച്ചിട്ടുണ്ട്. പെസകാപ്പത്തിൻ്റെ ബാറ്റർ അടുക്കി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാത്രത്തെ ബട്ടറ് തേക്കുന്നത്. നമ്മൾ സാവധാനം നമ്മളെ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുരുത്തോല വെച്ച് ഡെക്കറേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെസകാപ്പം ഇവിടെ ഉണ്ടാക്കാം. 1 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്കൊന്ന് നോക്കുമ്പോൾ നമ്മളെ പെസകാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെസകാപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും വീട്ടിൽ പെസകാപ്പവും പാലും റെഡിയാക്കുക. ഓക്കെ, താങ്ക്.